ആ നരകത്തിന്റെയും അപ്പുറവും സിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്, വളരെ ദൂരെയല്ലാതെ നരകം അതേ സ്വർഗം കൊണ്ടടുപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിറാത്ത് പാലം കടന്നു വേണം സ്വർഗത്തിലെത്താൻ. അതൊന്നും വിശദീകരിച്ചു പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഒരു ചെറിയ യാഥാർത്ഥ്യമേ പറയുന്നുള്ളൂ. മക്കളെ, ആ പാലം കടക്കാൻ 15,000 കൊല്ലം യാത്ര ചെയ്യണം ആ പാലം ഒന്ന് കടക്കാൻ. നിങ്ങൾക്കറിയുമോ, 15,000 കൊല്ലം കൊണ്ട് കടന്നു തീരാനുള്ളതാണ് ഈ പാലം. ഈ പാലം കടക്കാതെ ഒരു നബിയും സ്വർഗത്തിലില്ല, ഒരു വലിയും സ്വർഗത്തിലില്ല, ഒരു പണ്ഡിതനും സ്വർഗത്തിലില്ല. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, ഈ പാലം കടക്കാതെ ഒരാളും സ്വർഗത്തിലെത്തൂല. അത് നിർബന്ധമാ. അമ്പിയാക്കൾ കടക്കേണ്ടി വരും, മൗലിയാക്കൾ കടക്കേണ്ടി വരും. ഇതുകൊണ്ട് തന്നെ ഈ പാലത്തിലെത്തുമ്പോ തിരിഞ്ഞു നോക്കുന്നൊരു മനുഷ്യനാരാ? മുത്തുനബിയാണ്. ഒരാളും ഈ പാലത്തിങ്കലെത്തുമ്പോൾ മറ്റും ചിന്തിക്കുകയില്ല, ഒരാളെയും ഓർക്കുകയില്ല. ആ പാലത്തിൽ വളരെ, നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമെന്ന്. പക്ഷേ ആ പാലം കവച്ചു വെക്കാൻ പറ്റുന്ന പാലം പോലെയല്ല. 10-30 കൊല്ലം 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഈ ഖത്തർ മലപ്പാലം ഒരു തൂക്കുപാലമുണ്ടായിരുന്നു. വളരെ പേടിയോടുകൂടി ആ പാലം പലതവണ കടന്നതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയല്ല മക്കളെ ഈ പാലം. ഈ പാലം 15,000 കൊല്ലം കൊണ്ട് തീ കടന്നു തീരാനുള്ളത്. പക്ഷേ ഈ പാലം 5,000 കൊല്ലം താഴേക്ക് ഇറങ്ങലാണ്. പാലത്തിലൂടെ പതിയെ പതിയെ ഇറങ്ങുകയാണ്. പിന്നെ 5,000 കൊല്ലം നദി നേർക്ക് നേർക്ക് നടക്കുകയാണ്. പിന്നെ 5,000 കൊല്ലം മേലോട്ട് കയറുകയാണ്. ഇതൊന്നും നിന്റെ അറിവിന്റെ മാപ്പിനി കൊണ്ട് പരിശോധിച്ച് കിട്ടുന്നതല്ല, നിന്റെ കണ്ടുപിടുത്തങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ റസൂല് പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ ഇതിന് മറ്റ് മാർഗമില്ല. നീ എത്ര സയൻസ് പഠിച്ചാലും എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും നിനക്കതിനൊന്നും തെളിവ് കിട്ടൂല. അതേ ബഹുമാനപ്പെട്ട റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രൻ താഴേക്ക് ഇറക്കി കൊണ്ടുവന്ന് പിളർത്തിയിട്ട് കാണിച്ചു തന്നത് ഇത് നിനക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാനാണ്. ഈന്തപ്പനകളെ നടത്തിയിട്ട് കാണിച്ചു തന്നത് ഇത് നിനക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളോട് മാലിക് ഇമാമിന്റെ സദസ്സിൽ വെച്ച് ശിഷ്യന്മാര് ചോദിച്ചില്ലേ, അല്ലാ അല്ലാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടതിനേക്കാൾ വലിയ മുഅ്ജിസത്തുകളൊക്കെ പൂർവകാല പ്രവാചകന്മാർക്കുണ്ടല്ലോ? പൂർവകാല പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക മുഅ്ജിസത്തുകളും മുത്തുനബിക്ക് റബ്ബ് കൊടുത്തിട്ടില്ലല്ലോ? ചെങ്കടൽ മൂസനബി പിളർത്തിയല്ലോ? ഹബീബിന്റെ ജീവിതത്തിൽ അതില്ലല്ലോ? മരിച്ചവരെ ബഹുമാനപ്പെട്ട ഈസ നബി ഹയാത്താക്കിയല്ലോ? മുത്തുനബിയുടെ ജീവിതത്തിൽ അത് കാണുന്നില്ലല്ലോ?
ഇങ്ങനെ വലിയ അത്ഭുതങ്ങള് മൂസനബി അലൈഹിസ്സലാം പാറക്കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുക്കിപ്പിച്ചുവല്ലോ. കഥേ പാറക്കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകിയല്ലോ. അവിടെ തമിഴ്ജത്തുകൊണ്ട് ഇങ്ങനെ തമിഴ്ജത്തുകളൊന്നും മുത്തുനബിയുടെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. മഹാനായ ഷാഫി ഇമാമിന് പ്രമാണങ്ങൾക്ക് പഞ്ഞമില്ല. അല്ലാ അല്ലാ ഏതാനും നിമിഷം മുൻപ് മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് ഹയാത്തുണ്ടായിരുന്ന മുമ്പ് ജീവിപ്പുണ്ടായിരുന്ന മുൻപ് സംസാരിച്ചിരുന്ന ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച് അതിനെ സംസാരിപ്പിക്കുന്നത് അതൊരു സംഭവമല്ല. ഒരിക്കലും ജീവില്ലാത്ത ഒരക്ഷരം പറയാത്ത ഒരക്ഷരം മിണ്ടാത്ത ഈന്തപ്പനമുട്ടി സംസാരിച്ചില്ലേ? സഹാബത്ത് അത് കേട്ടില്ലേ? അസ്അലുക മുറഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാ. നിറഞ്ഞു നിൽക്കുന്ന ഈന്തപ്പന തോട്ടങ്ങളിൽ നിന്ന് മുറിച്ചു കൊണ്ടുവന്ന എന്നെ പഴയ തോട്ടത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി ഇലകളും കായകളും പച്ചലകളുമായിട്ട് നിറഞ്ഞു നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് വേണ്ടത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ തങ്ങളെ അരികിലൊന്ന് നിൽക്കാൻ, തങ്ങളെ സാമീപ്യം കിട്ടാൻ, സ്വർഗത്തിൽ ഒരു മരമായിട്ട് നിൽക്കാൻ അവസരം നൽകണേ എന്ന് പച്ചയായ നിലക്ക് ഒരു ഇന്തപ്പനമുട്ടി പറഞ്ഞുവെങ്കിൽ അതല്ലേ മരിച്ചവരായാത്താക്കിയതിനേക്കാൾ വലിയ അത്ഭുതമെന്ന് ഷാഫി ഇമാം തുറന്നടിച്ചല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷാഫി ഇമാം ചോദിച്ചു, ഏതാ അത്ഭുതം? ഈ മനുഷ്യ കിടക്കുന്ന മനുഷ്യൻ നേരത്തെ അയാത്തുള്ള ആളാ, സംസാരിച്ചിരുന്ന ആളാ, എല്ലാം ചെയ്തിരുന്ന ആളാ. അയാൾ മരിച്ച ശേഷം അയാളെ ഹയാത്താക്കിയത് അത്ഭുതം അതോ ഒരിക്കലും ജീവില്ലാത്ത സംസാരമില്ലാത്ത ഒരു ഉണങ്ങിയ ഈന്തപ്പന മുട്ടി സംസാരിച്ചതോ അത്ഭുതം? ഷാഫി ഇമാമിന്റെ മുമ്പിൽ അവർ പത്തിമടക്കി. അവർ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ പിളർത്തിയല്ലോ, 12 റോഡുകളാക്കിയല്ലോ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള 645,000 വരുന്ന വിശ്വാസികൾ അവര് 12 തട്ടുകളാ, 12 ഗോത്രങ്ങളാ. അവര് നമ്മെപ്പോലെ ഒന്നുമല്ല, അവര് പരസ്പരം ഭയങ്കര വീറും വാശിയുള്ളവരാ. ഒരാൾ നടക്കുന്ന റോട്ടിലൂടെ മറ്റവർ നടക്കൂല, ഒരാൾ കുടിക്കുന്ന വെള്ളത്ത് മറ്റവർ കുടിക്കൂല, അത്രയും ഭയങ്കര ഭിന്നിപ്പുള്ളവരാ. അതുകൊണ്ട് അവർക്ക് പോകാൻ ചെങ്കടൽ പിളർത്തിയിട്ട് 12 റോഡുകളാക്കിയത് അത്ഭുതമല്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള അത്ര വലിയ അത്ഭുതം തങ്ങളിൽ ഇല്ലല്ലോ. ഷാഫി ഇമാം തുറന്നടിച്ചു, അത്ഭുതം അത് മൂസാ നബി അലൈഹിസ്സലാം പിടുത്തിയ ചെങ്കടലാണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ള ഇഖ്തറബത്തി സായത്തു വൻ ശക്കൽ ഖമർ. ഇത് ആദാ ഹാദിഹി ആയത്തുൻ അർദിയ വഹാദാ ആയത്തുൻ സമാവിയ. മുഹമ്മദുർ റസൂലുള്ളാഹി ആകാശത്തിലെ ചന്ദ്രനാ പിളർത്തിയത്, അതല്ലേ അത്ഭുതം എന്ന് ചോദിച്ചു. പറഞ്ഞു വന്നത് ഈ അത്ഭുതങ്ങൾ മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തത് ഞാൻ ഈ പറയുന്നതൊക്കെ കൃത്യമാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. ആ റസൂല് പറയുകയാണ്, അങ്ങനെ 15,000 കൊല്ലം കൊണ്ടാണ് ഈ പാലം കടക്കേണ്ടത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയാം, ഇതിനോളം സാഹസപ്പെട്ട ഒരു കാര്യം വേറെ ഇല്ല. മശ്റ സാഹിറയിലാണ്, സാഹിറയിലേക്ക് 10,000 കിലോമീറ്റർ പോകണം. പക്ഷേ പടച്ചറബ് പറയുന്നു, മലയാ മലായിക്കത്തി ലാത്ത സൂക്കൂ ഇബാദി റാജിലീൻ, എന്റെ അടിമകളെ, എന്നെ കൊണ്ട് വിശ്വസിച്ച വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ കാൽനടയായിട്ട് കൊണ്ടുപോകരുത്, അവരെ നിങ്ങൾ വാഹനത്തിലേറ്റി കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളെ സാഹിറയിലേക്ക് കൊണ്ടുപോകുന്നത് വാഹനങ്ങളിലാണ്. ഇതുകൊണ്ടല്ലേ നമ്മുടെ പണ്ഡിതന്മാരെ വഴത് പറയുന്നത് കേട്ടിട്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അതേ അശ്വിനൂലിമൂലായാക്കും
ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടേണ്ട സാഹിറയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള നിങ്ങളെ വാഹനമാണ് നിങ്ങളെ ബലിമൃഗങ്ങളെ. അറുക്കുന്ന ഒട്ടകങ്ങളും ആടുകളും ആടുകളുമൊക്കെ നിങ്ങൾക്കുള്ള വാഹനങ്ങളാണ്. ആ വാഹനങ്ങൾ ഇവിടുന്ന് നിങ്ങൾ അറുത്ത സമയത്തുള്ള ചാവാലി ആടുകളെ പോലെ, മുട്ടനാടുകളെ പോലെ, പശുക്കളെ പോലെ, ആളുകളെ പോലെയല്ല, അതിശീഘ്രം ഓടുന്ന ഒട്ടകങ്ങളും കുതിരകളുമായിട്ട് ആ ശക്തിയിലായിരിക്കും അവ നിങ്ങളെ കബറിങ്കലെത്തുന്നത്. ദുനിയാവിൽ വെച്ച് അങ്ങനെ ബലിയൊന്നും അറുക്കാൻ കഴിയാത്ത പാവങ്ങൾക്കും അന്ന് വാഹനങ്ങളുണ്ട്, അവിടെ കഴുതകളുണ്ട്, കോവറ് കഴുതകളുണ്ട്. ഇതൊക്കെ മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിറാത്ത് പാലം കടക്കാൻ ഒരു വാഹനവുമില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദര സഹോദരി, നീ നിന്റെ റോട്ടിൽ വാഹനം ഇറങ്ങി ബസ് ഇറങ്ങിയാൽ നിന്റെ വീട്ടിലേക്ക് ഒരു ഫർലോങ് നടക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? എന്തിനേറെ പറയണം സ്വന്തം വീട്ടിൽ പുറത്തുള്ള ബാത്റൂമിലേക്ക് വാഹനമെടുക്കാത്തത് ഒരുപക്ഷെ റോഡ് സൗകര്യമില്ലാത്തത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നടക്കുമോ? അത്രയും നടക്കാൻ കഴിയാത്ത കാലാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. എന്നാൽ സഹോദരിമാരെ സഹോദരന്മാരെ, ആ റസൂലുള്ള പറയുന്നു ഇത്രയും കിലോമീറ്റർ നീ കാലുകൊണ്ട് നടന്നേ പറ്റൂ. നമ്മൾ സാധാരണ ജമ്മു കസറുമാക്കാനുള്ള യാത്രയ്ക്ക് ദൂരം പറയാറുണ്ട്, 132 കിലോമീറ്റർ എന്നല്ലേ പണ്ഡിതന്മാര് പറയുന്നത്. ഇത് 2 ദിവസം നടക്കുന്ന യാത്രയുടെ ദൂരമാ. ശരിക്ക് ഭാരം ചുമന്ന ഒട്ടകങ്ങളോട് ആ ഒട്ടകങ്ങൾ നടക്കുന്ന സാധാരണഗതിയിലുള്ള വിശ്രമങ്ങളുമൊക്കെ കഴിഞ്ഞു ബാക്കിയുള്ള ദൂരമാണ്. 2 ദിവസം കൊണ്ട് നടക്കുന്ന ദൂരമാണ് 132 കിലോമീറ്റർ എങ്കിൽ 15,000 കൊല്ലം കൊണ്ട് എത്ര കിലോമീറ്റർ നടക്കാനുണ്ടാകും? ഒന്ന് ചിന്തിച്ചോ. എന്റെ ശബ്ദം കേൾക്കുന്നവരെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്നു, ബുദ്ധിയുള്ളവരുണ്ടോ? ഞാൻ നിങ്ങൾ ഈ കേൾക്കുന്നത് കെട്ടുകഥയല്ല, നിങ്ങൾ കേൾക്കുന്നത് വാറോലയല്ല, നിങ്ങൾ കേൾക്കുന്ന ഹദീസ് ലൈഫ ഹദീസുകളല്ല. ഇത്രയും ദീർഘമായ ദൂരം നിങ്ങൾക്ക് ഈ പാലത്തിലൂടെ നടക്കാനുള്ളതാണ്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഈ ദുനിയാവിൽ 10 നടത്തങ്ങളുണ്ട്. ആ 10 നടത്തങ്ങൾ ഒരു ചുവട് വെക്കുമ്പോൾ ആഖിറത്തിൽ ഈ പാലം കടക്കാൻ നിനക്ക് 100 ചവിട്ടടിക്ക് ഊർജം കിട്ടുന്നതാണ്. ദുനിയാവിലെ ഒരു ചവിട്ട് കൊണ്ട് ഈ പാലത്തിൽ 100 ചവിട്ട് വെക്കാൻ നിനക്ക് ഊർജം കിട്ടുന്ന ചില നടത്തങ്ങളുണ്ട്. നടത്തമാണ് മോനെ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടിയുള്ള നടത്തം, നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടക്കുന്ന നടത്തം, നിന്റെ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് നീ വുളു ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലെ ജമാഅത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നീ നടന്നു നീങ്ങുമ്പോൾ നീ ഒരു ചുവട് വെച്ചാൽ ഈ പാലം കടക്കുമ്പോ 100 ചവിട്ട് വെക്കാൻ നിനക്ക് സാധിക്കുന്നതാ. പള്ളികൾക്കടുത്ത് വീടുണ്ടാവലല്ല നല്ലത്, പള്ളിയിൽ പോകുന്നവർക്ക് അകലമുള്ള വീടാ നല്ലത്. പക്ഷേ ഒരു കാര്യമുണ്ട്, വീട്ടിൽ നിന്നു തന്നെ വുളുവെടുത്തിട്ട് പള്ളിയിലേക്ക് എന്ന ലക്ഷ്യത്തോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുന്ന ഓരോ ചുവട് വെക്കുമ്പോഴും നിനക്ക് ഈ പുണ്യം കിട്ടുന്നതാണ്. മോനെ, പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് ചിന്ത വേണം. അല്ലാ, പള്ളികളിലേക്ക് ജമാഅത്തിന് പോകുമ്പോൾ പമ്പിൽ ഒട്ടുമിക്കാളും മഴ പെയ്താൽ നമുക്ക് ഉഴുതുണ്ടല്ലോ, ശക്തമായ വെയിലാണെങ്കിൽ ഉഴുതുണ്ടല്ലോ. മോനെ, ഉതിരൊന്നും നീ നോക്കണ്ട, ഈ പാലം കടക്കാൻ നിനക്ക് സാധിക്കണമോ? ഈ ചിന്തയോടുകൂടി
ആവണം നീ പള്ളിയിലേക്ക് നടക്കുന്നത്. അതേ സഹോദരി, മറ്റൊരു കാര്യമുണ്ട്, ഒരു മറ്റൊരു നടത്തമുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാക്കുന്ന ഇൽമ്, ആഖിറത്തെ കുറിച്ച് ബോധമുണ്ടാക്കുന്ന ഇൽമ്, നാഫിയായിരിക്കുന്ന ഇൽമ്, അത്തരം ഇൽമ് പഠിക്കുന്ന വേദിയുണ്ടല്ലോ, സദസ്സുണ്ടല്ലോ. ആ സദസ്സിലേക്ക് നീ നടക്കുമ്പോ നിന്റെ ഓരോ ചവിട്ടിനും നാളെ പാലം കടക്കുമ്പോൾ നൂറ് ചവിട്ടി വെക്കാൻ കഴിയുന്നതോ ബോധമുണ്ടോ പെങ്ങളെ? ഒന്നുമില്ല. ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും വീട്ടിൽ തന്നെ നിന്നെ കേൾക്കാവുന്നതാ, വീട്ടിൽ നിന്ന് ലൈവായിട്ട് കാണാവുന്നതാ. അല്ലാ, പഴയകാലത്തെ നമ്മുടെ ഉമ്മമാർക്ക്, മുഅ്മിനാത്തുകൾക്ക് അല്ലാ കിലോമീറ്ററുകളോളം ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന പുണ്യമുണ്ടായിരുന്നു. അവരൊക്കെ പാലം കടന്നു പോയി, ചികത്തറ്റൊരു കഫീല കന്ന് പോയി പൊട്ട, കണ്ണുമടച്ചിട്ട് ഇരുളാമ പൊട്ട. നമുക്ക് ഇക്കാര്യങ്ങളെ കുറിച്ചൊന്നും ബോധമില്ല. സൗകര്യങ്ങളെ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, സുഖലോലപത മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, സുഖത്തിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുള്ളൂ, സൗകര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഈ പാലത്തെ കുറിച്ച് ചിന്തയുണ്ടോ? മുസ്ലിമേ, വേറെ ഒരു നടത്തമുണ്ട്. അല്ലാ, ഒരു മുഅ്മിനായ മുഅ്മിനത്തായ പെണ്ണിന്റെയോ പുരുഷന്റെയോ ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ജനാസയോടുകൂടി നീ എടുത്തു വെക്കുന്ന ചവിട്ടടിക്ക് ഈ പുണ്യമുണ്ട് മോനെ. അല്ലാ അല്ലാ, നമ്മുടെ നാട്ടിലൊക്കെ അത് വല്ലാതെ കുറഞ്ഞു പോയില്ലേ? മയ്യത്തിനോട് അനുഗമിക്കുന്നത് നഷ്ടപ്പെട്ടു പോയില്ലേ? ആ സ്വഭാവങ്ങളൊക്കെ നിന്ന് പോയില്ലേ? ഇന്നതാ ഒട്ടുമിക്ക വീടുകളും മരിച്ചിടത്ത് ആളുകൾ വന്നു പോകുന്നു. കല്യാണങ്ങളിൽ ഭക്ഷണം കഴിച്ചു പോകുന്നത് പോലെ മരിച്ച വീട്ടിലും അതേ പ്രകാരം വന്നു പോകുന്നു. നിങ്ങളെ നാട്ടിൽ ആരുമിങ്ങളുണ്ടോ? നിങ്ങളെ നാട്ടിൽ പ്രായമുള്ളവരുണ്ടോ? ചോദിച്ചു നോക്കൂ. പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊരു മഹല്ലത്തിൽ ഒരാൾ മരണപ്പെട്ടാല് അന്ന് ആ മഹല്ലത്തിൽ ആളുകൾ ജോലിക്ക് പോകലില്ല, അന്നൊട്ടുമിക്ക കടകളും തുറക്കലില്ല. അന്ന് ആ നാട്ടിലേറ്റവും വലിയ വിഷയം ആ മയ്യത്തിന്റെ ജനാസ സംസ്കരണം തന്നെ. അത് കഴിഞ്ഞിട്ടല്ലാതെ മറ്റ് ചിന്തകളില്ല. മരിച്ചു പോയി, സുന്നത്തുകളൊക്കെ നശിച്ചു പോയി, നിന്നു പോയി, ഉമ്മത്തിന് ഓർമ്മ പോലുമില്ല. മുഹമ്മദുർ റസൂലുള്ളാ. പഴയകാലത്ത് എങ്ങനെയാണ്, ഒരാൾ മരിച്ചാൽ ആ മഹല്ലത്തിൽ അന്നെല്ലാവരും പരിപാടിക്ക് നിർത്തി അന്ന് മരിച്ചെടുത്തു പോകുന്ന പരിപാടിയാണ്. വയലെന്ന് പറയല്ല, ഞാൻ കണ്ട ആളാ. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ മരിച്ചാൽ ആ സ്വന്തം അടുത്ത കുടുംബക്കാർ, അല്ലെങ്കിൽ അടുത്ത പ്രാസ്ഥാനിക ബന്ധുക്കൾ, അടുത്ത അയൽവാസികൾ ഒക്കെ ഒന്ന് പോയി. പഴയ കല്യാണം പോലെ തന്നെയാണ്. മുമ്പ് കല്യാണത്തിന് വന്ന ആളുകളൊന്നും നേരത്തെ പോകില്ല, കാരണം ഒരൊറ്റ തവണ കല്യാണത്തിന് ചോറ് വളമ്പുള്ളൂ. ഇപ്പം കെട്ടിക്കുന്ന കല്യാണമാണെങ്കിൽ പുതിയാപ്പിള വന്നിട്ട്, പുതിയാപ്പിള പോണ കല്യാണമാണെങ്കിൽ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ, അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളെ നാട്ടിലൊക്കെ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഇവിടെ മാറിയെന്നല്ല, ഞങ്ങളെ നാട്ടിലൊക്കെ വന്നാൽ അപ്പം തന്നെ ചോറ് വെക്കുക പോവുക, ചോറ് വയ്ക്കുക പോവുക. അതേമാതിരി മരിച്ചെടുത്തു ഇപ്പം അങ്ങനെ വരിക പോവുക, വരിക യാസീൻ ഉദാ ദ്വാരക്ക പോവുക, വരിക യാസീൻ ഉദാ ദ്വാരക്ക പോവുക. അങ്ങനെ ഇവിടെ അങ്ങനെയല്ലേ. പഴയകാലത്ത് നമ്മളെ നാട്ടിലൊക്കെ മരിച്ചു വന്നാൽ ആ മരിച്ച മയ്യത്തിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും, കഞ്ഞി ഉണ്ടായിക്കും. അതെന്താ, അവിടെ വന്നവരാരും പോകൂല, എല്ലാവരും ആ മയ്യത്തിൻ്റെ കൂടെ പോകും. ഇപ്പം മയ്യത്ത് സംസ്കരിക്കാൻ കൂടുന്ന ആൾക്കാരെന്നെ പോകലെങ്ങനെ, ബൈക്കുമായിട്ട് നേരത്തെ പള്ളിക്ക് പോയി കാത്തുക്കൂ. നിങ്ങളങ്ങനെ കാത്തുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ചുവട് വെക്കുമ്പോൾ ബോധം വേണം ഈ ചുവട് എന്തിനാണ്. ഇത് പാലം കടക്കാനുള്ളതാണ്. ഞാനതാ പറയുന്നത്, ഈ സിറാത്ത് പാലം കടക്കാനാണ് ഈ ചുവട്. ഒരു ചുവടിന്
നൂറടി വയ്ക്കാൻ കഴിയും മുഹമ്മദ് മുസ്തഫ. വേറെ ഒരു നടത്തമുണ്ട്, സഹോദരാ, കണ്ണു കാണാത്തവന്റെ കൈ പിടിച്ചുകൊണ്ടുള്ള നടത്തം. കണ്ണു കാണാത്ത ഒരു മനുഷ്യൻ അവന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നാൽ ഒരു ചുവടിന് നൂറ് ചുവട് വെക്കാം. ഇതൊക്കെ കൃത്യമായി രേഖയുണ്ട്. അതേ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള നടത്തം, ജിഹാദിന് വേണ്ടിയുള്ള നടത്തം, ആ നടത്തം ഇതുപോലെ കൂലിയുള്ളതാണ്, പാലം കടക്കാൻ ഉതകുന്ന നടത്തമാണ്. വേറെ ഒരു നടത്തമുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിഷമം അകറ്റാൻ, ഒരു പാവപ്പെട്ടവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി, സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി, പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവൻ രോഗചികിത്സയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവന്റെ പെൺകുട്ടിയെ കെട്ടിക്കുന്നതിന് വേണ്ടി, ഇതിനു വേണ്ടി മറ്റൊരുത്തന്റെ ആവശ്യത്തിലായി നടന്നാൽ ആ നടത്തവും ഒരു ചുവടിന് നൂറ് ചുവട് വെക്കാൻ നിനക്ക് സഹായിക്കുന്നതാ. വേറെ ഒരു നടത്തമുണ്ട്, ഹജ്ജിന് വേണ്ടിയിട്ടുള്ള നടത്തം അതിൽപ്പെട്ടതാണോ? അതിൻ്റെ പുറമെ തവാഫിൻ്റെ നടത്തം അതിൽപ്പെട്ടതാണോ? അതിൻ്റെ പുറമെ സഹീന്റെ നടത്തം അതിൽപ്പെട്ടതാണോ? അല്ലാ അല്ലാ, ഇത് ഓർമ്മയുള്ള മഹതിയായ ബീവി നഫീസത്തി ബീവി, 20 ഹജ്ജ് അങ്ങ് മിസറിൽ നിന്ന് മക്കയിലേക്ക് നടന്നതാ. 20-ാമത്തെ ഹജ്ജും ചെയ്ത് വദാഇന്റെ തവാഫ് ചെയ്തിട്ട് മഖാം ഇബ്രാഹീമിന്റെ മുൻപിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ച് നഫീസത്തി ബീവി ഇങ്ങനെ ഇരിക്കുകയാ, ഇരുന്നിട്ടിങ്ങനെ കരയുകയാ. 20-ാമത്തെ ഹജ്ജിൽ നിന്ന് തഹല്ലുലായി വദാഇന്റെ തവാഫും ചെയ്തിട്ട് അതിനുശേഷമുള്ള രണ്ട് റക്അത്ത് നിസ്കരിച്ച് ആ മഖാം ഇബ്രാഹീം എന്ന കല്ലിന്റെ സമീപത്തിരുന്ന് കരയുകയാണ്. അല്ലാ അല്ലാ, എന്താണ് ഈ കല്ലിന്റെ പ്രത്യേകത? എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ വിശുദ്ധമായ കഴുമ്പം പണിയുമ്പോൾ ഉയരത്തിന് വേണ്ടി കൊണ്ടുവന്ന കല്ലായിരുന്നു ഈ കല്ല്. ആ കല്ല് പിന്നീട് അന്യാധീനപ്പെട്ടുപോയിരുന്നു. പിൽക്കാലത്ത് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ഇബ്രാഹിം നബി തൻ്റെ പൊന്നുമോൻ ഇസ്മായിൽ നബിയെ കാണാൻ വന്നപ്പോ ഒരിക്കൽ വന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലലുകളും അലട്ടലുകളും ഒക്കെ പറഞ്ഞത് കാരണത്താൽ ആ ഭാര്യയെ മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചു പോയതായിരുന്നു ചരിത്രം സുദീർഘമാ. രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യയായിരുന്നു ആ ഭാര്യ. വന്ന ഭാര്യന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി വന്നപ്പോൾ ഇബ്രാഹിം നബി പ്രായം ചെന്ന മനുഷ്യനാ, തന്റെ പ്രായാധിക്യത്തോടുകൂടി യാത്രാക്ഷീണം മുഖത്ത് കണ്ടറിഞ്ഞു വായിച്ചെറിഞ്ഞ മരുമകൾ ഇബ്രാഹിം നബി ഒന്ന് കുളിപ്പിച്ചതാ. കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കല്ല് ഇട്ടുകൊടുത്തു. ആ കല്ലിൽ ഇബ്രാഹിം നബി അങ്ങ് കയറി നിന്നപ്പോൾ അപ്പോഴാ തന്റെ രണ്ട് കാലുകൾ ആ കല്ലിൽ പതിഞ്ഞത്. അങ്ങനെയാണ് ആ കല്ലിനടയാളം വീണത്. ആ കല്ലിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ മോശൻ ഇബ്രാഹിം നബിയെ കുളിപ്പിച്ചത്. സത്യത്തിൽ ആ കല്ല് സ്വർഗത്തിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന കല്ലായിരുന്നു. ആ കല്ല് പിൽക്കാലത്ത് സൂക്ഷിക്കപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ കല്ല്
ഒരിക്കലും അന്യാധീനപ്പെട്ടുകൂടാ. അത് കഴ്ബയോട് ചേർന്ന് കൊണ്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കം പത്തായപ്പോ ആ കല്ല് ഇന്ന് വെക്കിയ സ്ഥാനത്തേക്ക് നീക്കി വെച്ചതാണോ? വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, വത്തഖിദു മിം മഖാമി ഇബ്രാഹിം മുസല്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് ഇത് കാണണം, അവരൊക്കെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഇബ്രാഹിം നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഈ കല്ല് അന്യാധീനപ്പെട്ടു പോകരുത്, ലോകത്തൊരു അത്ഭുതമായിട്ട് നിലനിൽക്കണമെന്ന് പടച്ച റബ്ബ് നിർദ്ദേശിച്ചതിനാൽ ആ കല്ലിന്റെ പിറകിൽ വെച്ച് നിസ്കരിക്കുന്നു. ഇവിടെ ഇബ്രാഹിം നബി ഇല്ലല്ലോ. നിങ്ങൾ അടുത്തേക്ക് ജനങ്ങൾ കൂലം കുത്തി ഒഴുകുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞത് ഈ ഇബ്രാഹിമിന്റെ കാൽപാതി കാൽപതിഞ്ഞ സ്ഥലമല്ലേ ഇവിടെയുള്ളൂ. ഇതൊക്കെ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട നഫീസത്തി ബീബി സാക്ഷാൽ എന്റെ ഉപ്പുപ്പ ഇബ്രാഹിം നബിയുടെ പുണ്യ ശരീരം കടക്കുന്ന മണ്ണോ, അത് എത്ര പവിത്രമായ മണ്ണോ. ആ കാല് തട്ടിയ കല്ലിനാണ് ഈ പ്രത്യേകതയെങ്കിൽ ആ ശരീരം മുഴുവനും കിടക്കുന്ന മണ്ണെത്ര പുണ്യപ്പെട്ട മണ്ണാണ് എന്ന് ബഹുമാനപ്പെട്ട നഫീസ ബീവി ചിന്തിച്ചു. ആ ചിന്തയിൽ നിന്ന് ഉടനെ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് അതേ പാലസ്തീനിലെ ബൈതേ ഇബ്രാഹിം ഖലീൽ കുന്നിലൊന്ന് പോകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ശരീരം വെച്ചിരിക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ഖലീൽ കുന്നിലേക്ക് നടന്നു. എത്രയാ അവിടുന്ന് നടക്കുന്നത്? ബഹുമാനപ്പെട്ട നഫീസ ബീവിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, അതേ കണ്ട് കുടുംബജീവിതമുണ്ട്. ഭാര്യയ്ക്കും തന്റെ ഭർത്താവിനും മക്കൾക്കും ആവശ്യമായ ഖിദ്മകൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തതിനോടുകൂടെയാണ് ഈ 20 ഹജ്ജും ചെയ്തത്. അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കബറിങ്ങിൽ ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഏകദേശം 1400 ചില്ലാനം 444 കിലോമീറ്റർ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ദൂരമുണ്ട്. അതും ബഹുമാനപ്പെട്ട നഫീസ ബീവി നടന്നു തീർത്തു. ഇബ്രാഹിം നബിന്റെ കബറിങ്ങൽ ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു, സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പൊട്ടിക്കരഞ്ഞ് സലാം പറഞ്ഞിട്ട് ഉപ്പാ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ. ഇതെല്ലാം ഓർക്കുന്ന സമയത്ത് സമാധാനം ലഭിക്കുന്നില്ല, പേടിതീരുന്നില്ല. പെങ്ങളെ, എനിക്കും നിനക്കും വല്ല പേടിയുണ്ടോ? ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പേടിയുണ്ടോ? സമാധാനത്തിലല്ലേ? എന്നാ നഫീസ ബീവിക്ക് പേടിയാണ്. ഇബ്രാഹിം നബിയോട് പറയുന്നു, ഉപ്പാ എനിക്കൊന്ന് സമാധാനം കിട്ടാൻ, എന്റെ മനസ്സിളകാതിരിക്കാൻ, ഹൃദയത്തിന് ശാന്തി കിട്ടാൻ ഒരു സമാധാനത്തിന് വേണ്ടി ഇവിടുന്ന് നിർദ്ദേശിക്കണേ. ഔസ്വിനി, വല്ലതും ഉപദേശിക്കണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് നഫീസത്ത് ബീവി പൊട്ടിക്കരഞ്ഞു പറഞ്ഞപ്പോ കബറിൽ നിന്ന് കേൾക്കുന്നു, മോളിയ ബുനയ്യ, കുഞ്ഞിമോളെ, ഒരിക്കലും ഭയപ്പെടാതിരിക്കാൻ, പേടിക്കാതിരിക്കാൻ, പതറാതിരിക്കാൻ, നിനക്ക് സമാധാനം കിട്ടാൻ ആഖിർ സമാനിലെ പെങ്ങളെ ഞാനിതാ പറയുന്നു, നിങ്ങൾ പതിവാക്കിക്കോ. ഇതാ സുൽസിനത്തിൽ അറുതു സിൽസാലഹ വഅഖ്റജത്തിൽ അറുതു അസ്താലഹ. ഈ സൂറത്ത്
പതിവായിട്ട് പാരായണം ചെയ്തോ, നിന്റെ കൽവിനി അടർച്ച വരൂല, ബേജാറ് വേണ്ട, ഇറങ്ങിപ്പോകണ്ട, ഉറച്ചു നിന്നോ. ഓ സഹോദരിമാരെ, ചെറുപ്പക്കാരെ, ഇതൊക്കെ നമ്മുടെ അളവിൽ വരാനുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. മരിക്കുന്ന സമയത്ത് നമ്മിൽ നിന്ന് മരിച്ചവരൊക്കെ അനുഭവിച്ചതെന്താ? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കുമ്പോൾ അനുഭവിക്കുന്നതെന്താ? ചിന്തിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാ. അറിയുമല്ലോ കട്ടിലിങ്ങനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്, കട്ടിൽ ചുമന്നതാ. അതേ, ചിരിക്കാൻ പാടില്ലാത്ത രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്. അല്ലാഹു തആലാക്കി ഏറ്റവും വെറുപ്പുള്ള രണ്ട് മൂന്ന് ചിരികളുണ്ട്. അതിൽ ഒരു ചിരിയപ്പോഴാണ്, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ചിരിക്കലാണ് പാടില്ല. മയ്യത്തിന്റെ പോകുമ്പോൾ ചിരിക്കരുത്, സംസാരിക്കരുത്, തമാശ പറയരുത്. ഏത് മക്കബറയിൽ ചെന്നാലും ശ്മശാനത്തിൽ ചെന്നാലും അവിടെ ചിരിച്ചുകൂടാ. മോനെ, നിനക്ക് ഏതെങ്കിലും പള്ളിക്കാട്ടിലെത്തുമ്പോ നിനക്ക് ചിരി വരാറുണ്ടോ? അവിടെ തമാശ പറന്ന് ചിരിക്കാൻ പറ്റിയ സ്ഥലമല്ല. എത്രയെത്ര കൊലകൊമ്പന്മാരാണ് കിടക്കുന്നത്! നാട് ഭരിച്ചിരുന്നവർ, വെറവറപ്പിച്ചിരുന്നവർ, വലിയ പൂക്കിരിമാരായിരുന്നവർ, ആർഭാടമുള്ള വീടുകളിൽ കിടന്നിരുന്നവർ, കൊട്ടാര സമാനമായ വീടുകൾക്കുള്ളിൽ സുഖിച്ച് കിടന്നവരാ, വലിയ വലിയ കട്ടിലുകളിൽ കിടന്നവരാ, സുഖിച്ചിരുന്നവരാ, ലോകത്തെ ഞെട്ടിവറപ്പിച്ചിരുന്നവരാ. എല്ലാവരും ഒരേ രൂപത്തിലല്ലേ? ഒരേ വീടുകളിലല്ലേ? ഒരേ വിരിപ്പിലല്ലേ? ഒരേ രീതിയുള്ള കബറിലല്ലേ? സുഖമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ, ശിക്ഷയെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ, മാറ്റങ്ങളില്ല. എത്ര വലിയ വലിയ ആളുകളാണ് നിസ്സായാവസ്ഥയിൽ ആ കിടത്തം കിടക്കുന്നത്. അത് കണ്ടിട്ട് ചിരി വരുമോ? പടച്ചറപ്പറ്റം വെറുക്കുന്ന ചിരിയാണ് മക്കബറയിൽ വെച്ചുള്ള ചിരി കേട്ടോ. ഇബ്രാഹിം അദ്ദേഹം തങ്ങള് ആ മയ്യത്തിന്റെ കട്ടിൽ ചുമന്നുകൊണ്ട് പോകുമ്പോ ഇങ്ങനെ കാഹിറത്തെപ്പറ്റി ചിന്തിച്ച്, മരണത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കയറ്റിപ്പോവുകയാ. മരണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. മരണം ഒരു ഭയങ്കരമായ സംഭവമാണ്. സഹോദരന്മാരെ, ഞാൻ മരണത്തെക്കുറിച്ച് പറയുന്നില്ല, പറയാൻ കഴിയില്ല. ഞാൻ വളരെ ക്ഷീണിതനാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാൻ ചോദിക്കട്ടെ. മരിക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പമാർ മരിച്ചു, ഉമ്മമാർ മരിച്ചു, സ്നേഹിതന്മാരിൽപ്പെട്ട പലരും മരിച്ചു. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. നമ്മുടെ കാക്കിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നല്ല മരണമുണ്ട്, ചീത്ത മരണമുണ്ട്. ഞാൻ ഒരു കാര്യവും വിട്ടുപോകുന്നില്ല, നിങ്ങൾ പറയാരിക്കും വിട്ടുപോയി എന്ന്. സഹോദരന്മാരെ, മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന വേദനയുടെ വേദന എത്രയാണെന്ന് അറിയുമോ? ഏറ്റവും നോർമലായിരിക്കുന്ന മരണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ നിങ്ങളോട് ചോദിക്കും, നമ്മിൽപ്പെട്ട ആരോഗ്യമുള്ളൊരു ശരീരമുള്ളൊരു മനുഷ്യൻ എന്തിനും ധൈര്യമുള്ള, എന്ത് സാഹസികതയും പ്രവർത്തിക്കുന്ന, അങ്ങനെയൊന്നും ഭയമില്ലാത്ത, അങ്ങനെയൊന്നും മനസ്സിളകാത്ത, അങ്ങനെയൊന്നും വേദനയില്ലാത്ത, അങ്ങനെയൊന്നും ഒരു കൂസലുമില്ലാത്ത ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. എന്നാൽ ഞാൻ ചോദിക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഒരു നല്ല ആണിയെടുത്തിട്ട് നിങ്ങളെ നെറ്റിയിൽ കൂടി മേൽപോട്ടൊന്ന് തറയ്ക്കാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ കൂട്ടത്തിലുണ്ടോ? വേണ്ട, ഒരു ആണിയെടുത്തിട്ട് നിങ്ങളെ മൂക്കിൻ്റെ നടുഭാഗത്ത് വെച്ച് മേൽപോട്ടം നടിച്ചു കയറ്റാൻ ധൈര്യമുള്ളവരുണ്ടോ?
വേണ്ട, നിങ്ങൾ രണ്ട് താടിയിൽ നിങ്ങൾ സന്ധിക്കുന്ന സ്ഥലത്തുകൂടെ ഒരു ആണി അങ്ങോട്ട് മേൽപോട്ട് കയറ്റാൻ ധൈര്യമുള്ളവരുണ്ടോ? വേണ്ട, നിങ്ങളുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ആണി അങ്ങോട്ട് മേൽപോട്ട് തറയ്ക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? നിങ്ങളെ നഖത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരു ആണി അങ്ങോട്ട് മേൽപോട്ട് കുത്തി കയറ്റാൻ ധൈര്യമുള്ള ചെറുപ്പക്കാർ കൂട്ടത്തിലുണ്ടോ? ഇല്ല സഹോദര, സാധ്യമല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് തിരിച്ച് ചോദിക്കുന്നു, ഒരാൾ തൻ്റെ രണ്ട് കൈയും കാലുമൊക്കെ ആരെങ്കിലും പിടിച്ച് നന്നായി പിടിച്ച് വെച്ചിട്ട് ഒരു ആണി അവൻ്റെ നെറ്റിയിൽ കൂടി മേൽപോട്ട് തറച്ചാൽ എങ്ങനെയുണ്ടാകും? അല്ലെങ്കിൽ അവൻ്റെ മൂക്കിൻ്റെ മധ്യത്തിൽ കൂടി ഒരു ആണി മേൽപോട്ട് തറച്ചു കയറ്റിയാൽ എങ്ങനെയുണ്ടാകും? അവൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരു ആണി കയറ്റിയാൽ എങ്ങനെയുണ്ടാകും? അവൻ്റെ ഈ രണ്ട് ഷോൾഡറിൽ വെച്ചുകൊണ്ടൊരു ആണി മേൽപോട്ട് തിരികിയാൽ എങ്ങനെയുണ്ടാകും? അല്ലാഹുവൻ വേദന കൊണ്ട് പിടയും, രണ്ട് കൈയും കാലും നിരത്തിട്ടടിച്ചവൻ കരയും, ആർപ്പും വിളിയും ഉണ്ടാക്കും. ഞാൻ ചോദിക്കുന്നു, ഒരു ആണി അങ്ങോട്ട് കയറുമ്പോഴേക്ക് ഇങ്ങനെ വേദനിക്കുന്നത് എന്തിനാണ്? ഒരു ആണി അങ്ങോട്ട് കയറുമ്പോൾ മനുഷ്യനിങ്ങനെ പിടയ്ക്കുന്നത് എന്തിനാണ്? ഒരു ആണി അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? ഒന്നുമല്ല, വേദന കൊണ്ടാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എന്താണ് അങ്ങനെ വേദനിക്കാൻ കാരണം? ഒരു ആണി അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങനെ വേദനിക്കുന്നത് എന്താ? അല്ലാ, നിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ആണി അങ്ങോട്ട് കയറുമ്പോൾ നീ ജീവൻ പെടഞ്ഞു പോകുന്നത് എന്താ? ഒന്നുമല്ല മോനെ, നിന്റെ ശരീരത്തിലുടനീളം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കൊടുക്കുകയാണ്, ആത്മാവൊന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഈ ആണി അങ്ങോട്ട് കയറുന്ന അത്രയും സ്പേസിൽ ഈ ആത്മാവ് മാറി നിൽക്കുകയാണ്. ആത്മാവ് മാറി നിൽക്കുന്ന വേദനയാണ് നീ അനുഭവിച്ചതെങ്കിൽ, അതാണ് അനുഭവപ്പെടുന്നതെങ്കിൽ, മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ദ്വാരങ്ങളിൽ കൂടി, നരമ്പുകളിൽ കൂടി, ഓരോ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലത്തെ ആണികൾ കയറുന്നതായിട്ടാണ് ആ മനുഷ്യന് അനുഭവപ്പെടുന്നത്. അങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടാണ് നിന്റെ ഉപ്പ മരിച്ചത്. ആ രൂപത്തിൽ വേദന അനുഭവിച്ചിട്ടാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ചത്. അങ്ങനെ അനുഭവിച്ചുകൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചത്. അതനുഭവിച്ചുകൊണ്ടാ നിന്റെ ഭർത്താവ് മരിച്ചത്. ഇന്നല്ലെങ്കിൽ പാവപ്പെട്ട ഞാൻ നാളെ മരിക്കുമ്പോൾ, ഈ എന്റെ മുൻപിൽ ഇരിക്കുന്ന ഓരോരുത്തരും മരിക്കുമ്പോൾ അനുഭവപ്പെടാനുള്ളത് അതാണ്. അത് നിന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗത്തുള്ള വേദനയാണെങ്കിൽ, ഇതെല്ലാം അറിഞ്ഞാള് ഹബീബ് റസൂലുള്ളാ അവിടുന്ന് പഠിപ്പിക്കുന്നു, മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് അവരുടെ അനുഭവം നമ്മോട് പറഞ്ഞിട്ടില്ല, അനുഭവം അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് മുഴുവനും അറിഞ്ഞു പറഞ്ഞു തന്ന റസൂലുള്ളാ അവിടുന്ന് പഠിപ്പിക്കുന്നു, ഇത് നിന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗത്തുള്ള വേദനയാണെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് അനുഭവപ്പെടുന്നത് ഈ ശരീരത്തിൽ മുഴുവനും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവിനെ സാഹസപ്പെട്ടുകൊണ്ട് മലക്കുകൾ പിടിക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാം, അല്ലാഹ് നിന്റെ ചുറ്റുഭാഗത്തും ഇരുമ്പിന്റെ ആണികൾ ഉള്ള ഒരു ദണ്ഡെടുത്തിട്ട് ആ ദണ്ഡ് നിന്റെ മലദ്വാരത്തിൽ കൂടി കടത്തി വായിൽ കൂടി പുറത്തേക്ക് തള്ളി രണ്ട് ആരോഗ്യമുള്ള ഒരാൾ നിന്റെ അവന്റെ രണ്ട് കാലും നിന്റെ തോളത്ത് ചവിട്ടിപ്പിടിച്ച് ഈ ചുറ്റുഭാഗത്തും മുള്ളുകൾ ഉള്ള ആണികളുള്ള ഈ ദണ്ട് തിരിച്ച് വലിച്ചെടുത്താൽ എന്തായിരിക്കും നിന്റെ ഉള്ളിൽ സംഭവിക്കുക? അതാണ് നിന്റെ ഉപ്പ മരിച്ചപ്പോൾ സംഭവിച്ചത്, അതാ നിന്റെ ഉമ്മ മരിച്ചപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ടാ അവരെ വായിൽ നിന്ന് നിൽക്കാതെ രക്തം വന്നുകൊണ്ടിരുന്നത്, അതുകൊണ്ടാ അവരെ വാപ്പൊളന്നു പോയത്. അല്ലാ, ഈ ആത്മാവ് നീരാളിപ്പിടുത്തം കൽബിൽ പിടിക്കുമ്പോൾ, അത് ആത്മാവ് അവിടെ കടുംപിടുത്തം പിടിക്കുമ്പോൾ
നൂറുകണക്കിന് കാലുകളുള്ള നീരാളി മണ്ണിലും പാറയിലും പിടിക്കും പോലെ പിടിച്ച് ബഹുമാനപ്പെട്ട ഇസ്രായേൽ എന്ന മലക്ക് വന്ന് ഒരു ഇരുമ്പിൻ്റെ കൊക്ക കൊണ്ട് കൊത്തി വലിച്ച് വായിൽ കൂടിയെടുത്ത് നിന്റെ വാമത്തം പൊളന്ന് നാവ് പുറത്തേക്ക് തൂങ്ങി നിന്റെ മൂക്കിൻ്റെ ഹോളുകൾ വികസിക്കുന്നത് കാണാം, നിന്റെ ചങ്കിലൂടെ വലിക്കുകയാണ്. അങ്ങനെ നിന്റെ അന്നനാളവും ശ്വാസനാളവും അടഞ്ഞ് അടഞ്ഞത് കൊണ്ടാ വെള്ളമിറങ്ങാത്തത്, ശ്വാസം തിക്കി തിക്കി വരുന്നത്. മുത്തുനബി പഠിപ്പിച്ചു മരിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. മരിക്കുന്നവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറങ്ങുന്നുണ്ടെങ്കിൽ ഇദാ വരിഫത്ത് ഐന, അവൻ്റെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. വൻ തഫഹത്ത് മൻഹറ, അവൻ്റെ രണ്ട് മൂക്കിൻ്റെ ഓളുകൾ വികസിക്കുന്നു. വൻ വറക്കത്ത് ജബീന, അവൻ്റെ നെറ്റി ഇങ്ങനെ വിയർത്തി വിയർത്തി ഒഴുകുന്നു. ഫഇന്ന റഹ്മത നസലത്തി ബി, അള്ളാഹുവിന്റെ റഹ്മത്ത് അവനിൽ ഇറങ്ങിപ്പോയി. നല്ല മരണമാ. അതേസമയത്ത് വൈദാ വത്തത്ത് വത്തീത്തൽ ബക്കറിൽ മക്ലൂഫ്, അതേ കെട്ടിക്കുടുങ്ങിയ കാളകളും കലാപശുക്കളും അലറുന്നത് പോലെ അലറുകയാ. അറുക്കപ്പെട്ട മൃഗം ശ്വാസം വലിക്കുമ്പോലെ ശ്വാസം വലിക്കുന്നത് കണ്ടാൽ. വഹമിദത്ത് മൻഹറാ, അവൻ്റെ രണ്ട് മുഖങ്ങളും ശരിക്ക് കെട്ടുപോയാൽ കരിവാളിച്ചു പോയാൽ. അല്ലാ അല്ലാ, മുഖം കരിവാളിച്ചു പോയി. അവൻ്റെ ചക്രശ്വാസം ഈ രൂപത്തിലായിപ്പോയി. വത്തഗയ്യറ, അവൻ്റെ വർണ്ണങ്ങൾക്ക് പകർച്ച വന്നു പോയി. ഫഇന്നൽ അദാബ ഖദ് നസല ബി, റബ്ബിൻ്റെ ശിക്ഷ അവനിൽ ഇറങ്ങിപ്പോളെ. ഈ വാ പൊളന്നിട്ട് പൊളന്ന വായിൽ കൂടി ആത്മാവിനെ പുറത്തേക്ക് എടുക്കുകയാ. ഈ രൂപത്തിൽ വജാഅത്ത് സക്റത്തുൽ മൗത്ത് ബിൽ ഹഖ്, ഇതൊന്നും മിഥ്യയല്ല, ഇതെല്ലാം സദറുൻ നബുവ്വത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ ഹഖായ കാര്യങ്ങളാണ്. ഈ രൂപത്തിൽ നല്ല മരണം ലഭിച്ചാൽ, മരണം നന്നായി കഴിഞ്ഞാൽ, ആഖിബത്ത് നന്നായി കഴിഞ്ഞാൽ അവന് വലിയ പ്രതീക്ഷയാണ്. അവനൊരുപാട് സൗഹൃദങ്ങളാണ്. അവൻ്റെ കബറിൽ അവന് പ്രതീക്ഷയുണ്ട്, മഷറിൽ പ്രതീക്ഷയുണ്ട്. അതേസമയത്ത് മരിക്കുന്ന സമയത്ത് മോശപ്പെട്ട മരണമായാൽ അവൻ്റെ നന്മകൾക്ക് സ്വീകാര്യതയില്ല, അവൻ്റെ കബറിൽ രക്ഷയില്ല. മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങള് ഈ മരണത്തിൻ്റെ വെപ്രാളത്തെ ചിന്തിച്ചുകൊണ്ട് കട്ടിലേറിയിട്ട് കട്ടിലേറ്റിയിട്ട് പിണിച്ചിങ്ങനെ പോകും. പെട്ടെന്ന് ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇബ്രാഹിം ഈ മരണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് ഫമാദാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ചിന്തയില്ലയോ, മരണത്തിന് ശേഷമുള്ള കാര്യം പേടിയില്ലയോ, അതൊന്നും ഒരു വിഷയമില്ല അല്ലേ. ഇബ്രാഹിം അദം തങ്ങൾ ഞെട്ടിപ്പോയി, മിണ്ടിയില്ല. സഹോദരന്മാരെ, ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മയ്യത്ത് കബറിൽ കൊണ്ടുപോയി അടക്കം ചെയ്തിട്ട് എല്ലാവരും പിരിഞ്ഞു പോരുമ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങള് പിരിഞ്ഞു പോന്നില്ല. സാധാരണഗതിയിൽ ഏത് മയ്യത്തും കബറടക്കിയാല് ഉപ്പാന്റെ അടുത്ത് മക്കള് നിൽക്കലുണ്ടോ, ഭാര്യന്റെ അടുത്ത് ഭർത്താവ് നിൽക്കലുണ്ടോ, ഉമ്മയ്ക്കടുത്ത് മക്കള് നിൽക്കലുണ്ടോ, സ്നേഹിതന്റെ അടുത്ത് നിൽക്കലുണ്ടോ? ഏത് മയ്യത്തും മറവ് ചെയ്തിട്ട് തൽക്കീൻ ചൊല്ലിക്കൊടുത്തിട്ട് അവിടുത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ നീയായി നിന്റെ പാടായി എന്ന നിലയിൽ പിരിഞ്ഞു പോരലാ. ആരും കബറിന്റെ അടുത്ത് നിൽക്കലില്ല.
എത്ര പ്രിയപ്പെട്ട ഉപ്പയാവട്ടെ, എത്ര പ്രിയപ്പെട്ട മകനാവട്ടെ, എത്ര പ്രിയപ്പെട്ട നേതാവട്ടെ, അനുയാഴിയാവട്ടെ, കബറിന്റെ അടുത്ത് നിൽക്കലില്ല. നീയായി നിന്റെ പടായി, നീയും നിന്റെ അമലുമായി കഴിഞ്ഞുകൊള്ളുക, അനുഭവിക്കുക. ഈ നിലയ്ക്ക് പിരിഞ്ഞു പോരതല്ലേ നമ്മുടെ പതിവ്. ഇബ്രാഹിമും തങ്ങള് അവിടെ തന്നെ നിന്നു. കബറിന്റെ അടുത്ത് നിന്നു. കബറിന്റെ അടുത്ത് നിന്നപ്പോ അല്പസമയം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിമും തങ്ങൾ കാണുകയാണ് ആ കബറിന്റെ കാൽഭാഗം ഇങ്ങ് പൊട്ടിയിട്ട് ഒരാൾ തല ഉയർത്തി പുറത്തേക്ക് വരുന്നു. മഹാനായ ഇബ്രാഹിമും തങ്ങൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത സുന്ദരമായ മുഖമുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങ് കബർ പൊട്ടിയിട്ട് പുറത്തേക്ക് വന്നപ്പോ, ഞാനും നിങ്ങളുമാണെങ്കിൽ പേടിച്ചരണ്ടു പോകൂലേ. ഇബ്രാഹിമും തങ്ങൾ നേരത്തെ തന്നെ കബറിന്റെ അടുത്ത് നിൽക്കുന്നവരാണ്. ഒഴിവ് സമയം മക്ബറയിൽ കഴിച്ചു കൂട്ടുന്നവരാണ്. ഏറ്റവും കൂടുതൽ ശൂഖമൂഖമായ സ്ഥലത്ത് ഇരിക്കുന്നവരാണ് മഹാനവറുകൾ. ആ കബറിൽ ആ തലപൊക്കിയിട്ട് വർണ്ണിക്കാൻ കഴിയാത്ത പ്രകാശമുള്ള മുഖത്തിൻ്റെ ഉടമയായ ആ മനുഷ്യനോട് നിങ്ങളാരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരാണെന്ന് മറുപടി പറയുന്നതിനു പകരം, ഇബ്രാഹിമേ മരണത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതിയോ? ഫമാദാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെ പറ്റി ചിന്ത വേണ്ടേ? ആ മയ്യത്ത് കട്ടിൽ വെച്ച് നിങ്ങളോട് സംസാരിച്ചത് ഞാനായിരുന്നു. ഭയവിഹ്വലനായി ചോദിച്ചു, നിങ്ങളാരാണ്? മക്കളെ പറയാം, ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി. ഞാൻ ആരാ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഇബ്രാഹിമും തങ്ങളോട് പറഞ്ഞു കൊടുത്തു അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത്. സ്വഹീഹായ ഹദീസുകളിലുണ്ട്, ഇമാം ഗസാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം തൈലമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം ഹാഫിദ് ഇബ്നു അബി ദുന്യ അവിടുത്തെ മനാമാത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ധാരാളം മുഹദ്ദിസീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അയ്മത്തുകൾ അവർ ഹക്കീദയുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുമല്ല, ഞാനീ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സുന്നത്തായ കർമ്മങ്ങളാ, ഈ സുന്നത്തായ കർമ്മങ്ങളെ ഈ കബറിൽ ഒരു സുന്ദരനായ മനുഷ്യനായി രൂപപ്പെടുത്തിയിട്ട് ഇവന്റെ കൂടെ കിടക്കാൻ, ഇവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ, ഇവന് തുണയായി ഖിയാമത്ത് നാൾ വരെ ഇവന്റെ കൂടെ നിൽക്കാൻ പടച്ച റബ്ബ് നിശ്ചയിച്ചതാ. മോനെ, ജീവിതത്തിൽ സുന്നത്തുകൾ അത് നിന്റെ കൂടെ കിടക്കാനുള്ളതാണ്. ഏകാന്തതയുടെ കൂരിരുട്ടിൻ്റെ ഇടുക്കത്തിൻ്റെ പുഴുക്കളുടെ പ്രയാസത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ഇരുട്ട ഇരുട്ടിൻ്റെ ആ ഞെരുക്കത്തിൻ്റെ കബറാകുന്ന വീട്, ആ വീട്ടിൽ നിന്റെ കൂടെ കിടക്കാൻ നിനക്ക് വെളിച്ചം തരാൻ, നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ, അതാ പാമ്പുകളും തേളുകളും ശുദ്ധ്രജീവികളും നീ ചെയ്തിരിക്കുന്ന തിന്മയുടെ കൂമ്പാരങ്ങള് ശുദ്ധ്രജീവികളായിട്ട് നിന്റെ കബറിൽ വരുമ്പോ അതിനെ തൊട്ട് നിന്നെ തടുക്കാൻ, നിനക്ക് വെളിച്ചം തരാൻ, അതിനുള്ള കർമ്മങ്ങളാണ് മോനെ നിന്റെ സുന്നത്തുകൾ. അതിനാ നിന്റെ സുന്നത്ത് നിസ്കാരങ്ങൾ, അതിനാ നിന്റെ സുന്നത്ത് നോമ്പുകൾ, അതിനാ നിന്റെ വിക്റുകൾ, അതിനാ നിന്റെ പ്രാർത്ഥനകൾ, അതിനാണ് ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് സുന്നത്തുകൾ. ആ സുന്നത്തുകളൊക്കെ നിന്റെ കൂടെ കിടക്കാൻ, കബറിൽ നിന്റെ കൂടെ കിടക്കാൻ ഉണ്ടാകുന്നതാണ്. ഇതിനാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ലോഹിതങ്ങളെ പോലെ, വലിയ വലിയ മഹാന്മാര് താജുലുലമയെ പോലെ
കോയ ഉസ്താദിനെ പോലെ. അതേ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ പല മഹാന്മാരും അവർക്ക് മതിയെന്ന് തോന്നാതെ അവരെ വിശ്രമമില്ലാതെ ഈ സുന്നത്തുകൾക്ക് വേണ്ടി അധ്വാനിച്ചത് അവർക്ക് മതിയെന്ന് തോന്നിയില്ല, ഇനി നിർത്തണമെന്ന് തോന്നിയില്ല, ക്ഷീണമായെന്ന് തോന്നിയില്ല. ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ഒഴിവ് സമയമുള്ള ചെറുപ്പക്കാരാ, പലതിനും സമയം കണ്ടെത്തുന്ന ചെറുപ്പക്കാരാ, നിനക്കും ഇത് വരാനുണ്ട്, നമുക്കും ഈ വീട്ടിൽ കിടക്കാനുണ്ട്. ഇതൊക്കെ വരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഓർത്തുകൊണ്ട് ജീവിക്കുക, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ, ബോധമുള്ള മനസ്സ് നൽകട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ നമ്മുടെ സദസ്സ് അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹ് പാവങ്ങളായ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സർവപാപങ്ങളും പൊറുത്തു തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് പരമാവധി വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ്. സഹോദരന്മാരെ, എല്ലാവരും അടുത്തേക്ക് വരിക, ദുആ ചെയ്യുക, പിരിയാം. ചെറിയ ദുആ, എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി, കുട്ടിക്ക് ഹാർട്ട് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഐ സി യുവിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്ത് നൽകുമാറാവട്ടെ, എല്ലാ കംപ്ലൈൻറ്റുകളും അല്ലാഹു തആല പരിഹരിക്കുമാറാവട്ടെ. മഹാനായ ഷെയ്ഖ് ഹുസൈം വലിയുല്ലാഹി തങ്ങളെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് മരിച്ചുപോയ മറ്റ് പരിശുദ്ധാത്മാക്കളുടെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹു ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ അസുഖവും സുഖപ്പെടുത്തുമാറാവട്ടെ, പോരായ്മകൾ അല്ലാഹു പരിഹരിച്ചു നൽകുമാറാവട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് വാങ്ങി അല്ലാ, എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നു, സലാത്തിരുത്തിയ നേരം പോകൊന്നുമില്ല, എനിക്കല്ല നേരം പോക്ക്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഒരു പഴം നല്ലൊരു സദക്ക കൊടുക്കണം, എത്രയാണ് അല്ലാ സംഭാവന കൊടുത്തി. അല്ലാഹു തആല എല്ലാവർക്കും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് وسلم صلى الله عليه